സുഹൃത്തുക്കളെ, ഇപ്പൊ കാനഡയും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന പിടിവലിയെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതിനെക്കുറിച്ചുള്ള മറ്റ് പല വീഡിയോസും നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ അമേരിക്കയും കാനഡയുടെ അതേ വഴിയാണ് സഞ്ചരിക്കുന്നത് എന്നാണ് പറയേണ്ടി വരുന്നത്. ഞാനിത് പറയാൻ കാരണം, റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഇന്ത്യയുടെ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് ആയ റോ, ആ റോയുടെ മുൻ ഉദ്യോഗസ്ഥനായ വികാസ് യാദവിന്, അദ്ദേഹത്തിന്റെ ചിത്രമാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. അമേരിക്കയിലെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇയാളെ വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, ഇയാളുടെ ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ ഈ വികാസ് യാദവിനെ ഇപ്പോ അമേരിക്ക ഖാലിസ്ഥാൻ വിഭാഗം നേതാവായ ഗുർപന്ത് സിംഗ് പന്നുവിനെ വധിക്കാനുള്ള ശ്രമത്തിന്റെ പേരിൽ ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ FBI വാണ്ടഡ് ലിസ്റ്റിലുണ്ട്. ആ ചിത്രമാണ് നിങ്ങളിപ്പോ കണ്ടത്. കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾ ഒരു ബിസിനസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാനും വധിക്കാനും ശ്രമിച്ചു എന്നുള്ള കേരള ഡൽഹി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതാണ്. പിന്നീട് ഇക്കഴിഞ്ഞ ഏപ്രിലാണ് ഇയാളെ ജാമ്യം കിട്ടി പുറത്തു വന്നത്. FBI വികാസ് യാദവിനെതിരെ 3 ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. 1, വാടക കൊലയാളി ഗുർപന്ത് സിംഗ് പന്നുവിനെ വധിക്കാനായിട്ട് വാടക കൊലയാളിയെ കണ്ടെത്താനായിട്ട് നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരു മാനുമായിട്ട് കരാർ ഉറപ്പിച്ചു. കൊലപാതകം ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ചാർജ്. 3, മണി ലോണ്ടറിങ് അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാട്, പണം ഇടപാട്, സാമ്പത്തിക തിരിമറി. ഈ 3 ആരോപണങ്ങളാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ ഫെഡറൽ കോർട്ടിൽ എത്തിയിട്ടുള്ളത്, അതിന്റെ മുൻപാകെ എത്തിയിട്ടുള്ളത്. ഇതിന്റെ പേരിലാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇയാളെ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം നിഖിൽ ഗുപ്ത എന്ന മറ്റൊരു ഇന്ത്യക്കാരൻ, ഇയാളായിരുന്നു മിഡിൽ മാൻ. ഈ കൊലപാതകിയെ, വാടക കൊലയാളിയെ കണ്ടെത്താനായിട്ടുള്ള കരാർ ഏറ്റെടുത്തത് നിഖിൽ ഗുപ്തയാണ്. അയാൾക്കെതിരെയും ഡിപ്പാർട്ട്മെന്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. നിഖിൽ ഗുപ്തയെ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും US നാട് കടത്തുകയും ചെയ്തു വിചാരണ ചെയ്യാനായിട്ട്. $100,000 വികാസ് യാദവ് നിഖിൽ ഗുപ്തയുമായിട്ട് ഈ കരാർ ഉറപ്പിച്ചത്, ഈ വാടക കൊലയാളിയെ കണ്ടെത്താനുള്ള കരാർ ഉറപ്പിച്ചത്. ഇതിൽ $15,000 വികാസ് യാദവിന്റെ കയ്യിൽ നിന്ന് നിഖിൽ ഗുപ്ത അഡ്വാൻസ് ആയിട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ $100,000 ഈ വികാസ് യാദവിന് എങ്ങനെ കിട്ടി എന്നുള്ളതും US ഡിപ്പാർട്ട്മെന്റ് എന്തായാലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അന്വേഷിച്ചു കാണുമല്ലോ, അല്ലാതെ അയാളുടെ കയ്യിലുള്ള പണമായിരുന്നിരിക്കില്ലല്ലോ. പക്ഷേ നിഖിൽ ഗുപ്ത കണ്ടെത്തിയ വാടക കൊലയാളി, ഇങ്ങനെയാണ് ഈ സംഗതി പ്ലോട്ട് പൊളിയുന്നത്, ഇങ്ങനെ നിഖിൽ ഗുപ്ത കണ്ടെത്തിയ വാടക കൊലയാളി ഒരു US അണ്ടർ കവർ ഓപ്പറേറ്റീവ് ആയിരുന്നു, ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആയിരുന്നു. ഇതോടെയാണ് ഈ ഗുർപന്ത് സിംഗ് പന്നുവിനെ വകവരുത്താനായിട്ട് വികാസ് യാദവ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പൊളിയുന്നത്. ഇതിനെ തുടർന്നുള്ള അന്വേഷണമാണ് വികാസ് യാദവ് എന്ന റോ ഉദ്യോഗസ്ഥനിലേക്ക് എത്തിയത്. എന്നാൽ ഇതിനുള്ള മറുപടിയായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്, വികാസ് യാദവ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിന്റെ ഉദ്യോഗസ്ഥനല്ല, ജീവനക്കാരനല്ല എന്നാണ്. ഇതേ വികാസ് യാദവിനെയാണ് ഈ നിജർ വധക്കേസിൽ, കാനഡ ആ വധക്കേസിന്റെ കാര്യത്തിൽ അന്വേഷണത്തിൽ പറയുന്ന ഒരു CC1 എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഓപ്പറേറ്റീവ് ഉണ്ടല്ലോ, ഇന്ത്യൻ സ്പൈ എന്ന് വിളിക്കുന്ന, ഇന്ത്യൻ സർക്കാരിന്റെ സ്പൈ ആയിരുന്നു എന്ന് പറയുന്ന ആ CC1 ഇതേ വികാസ് യാദവ് ആണെന്ന് കാനഡയും പറയുന്നുണ്ട്. അപ്പോ കാനഡ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നോ എന്നുള്ള കാര്യം നിങ്ങളിനി ആലോചിച്ചോളൂ. താങ്ക് യു.